കൊടകര കുഴൽപ്പണ കവർച്ചാ കേസിൽ ബിജെപിക്ക് പങ്കില്ലെന്ന് ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ. തൃശൂരിലെ പോലീസ് ക്ലബിലെ ചോദ്യം ചെയ്യലിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പരാതിക്കാരൻ ധർമ്മരാജന് മുറി ബുക്ക് ചെയ്ത് നൽകിയിരുന്നുവെന്നും തിരഞ്ഞെടുപ്പ് പ്രചാരണ സാമഗ്രികളുമായെത്തിയ ധർമ്മരാജന്റെ കൈവശം പണമുള്ളതായി അറിയില്ലെന്നും ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു. അതേസമയം കൊടകര കുഴൽപ്പണ കവർച്ചയെക്കുറിച്ച് ബിജെപിയും അന്വേഷണം നടത്തിയിരുന്നു. കവർച്ചാ കേസിലെ പ്രതികൾക്ക് സിപിഎമ്മുമായാണ് ബന്ധമെന്നും ബിജെപി ജില്ലാ പ്രസിഡന്റ് ആരോപിച്ചു. കൊടകരയിലെ കവർച്ചാ കേസിൽ നഷ്ടമായ പണം കണ്ടെത്താൻ ബിജെപി നേതാക്കൾ സ്വന്തം നിലയിൽ അന്വേഷണം നടത്തിയെന്ന് കണ്ടെത്തിയത് കേസ് അന്വേഷണ സംഘമാണ്. കൊടകര കേസിൽ പോലീസിന് പരാതി ലഭിച്ച് അന്വേഷണം തുടങ്ങിയ അതേസമയത്താണ് ബിജെപി നേതൃത്വം സ്വന്തം നിലയിൽ നഷ്ടമായ പണം കണ്ടെത്താനായി അന്വേഷണം നടത്തിയതെന്നാണ് വിവരം. കൊടകര കുഴൽപ്പണ കവർച്ചാ കേസിലെ പ്രതികളായ രഞ്ജിത്, ദീപക് എന്നിവർ തൃശൂർ ബിജെപി ഓഫീസിലെത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. തിരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇവരെത്തിയത്. ഇവരെ ബിജെപി നേതാക്കൾ വിളിച്ചു വരുത്തിയതാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ബിജെപി ഓഫീസിലെ സിസിടിവി ക്യാമറയും പോലീസ് പരിശോധിക്കും. രഞ്ജിത്തും ദീപകുമാണ് പണം തട്ടിയതെന്നാണ് ബിജെപിയുടെ സംശയം. സ്വന്തം നിലയിൽ നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി ചില ബിജെപി നേതാക്കൾ കണ്ണൂരിൽ പോകുകയും പ്രതികളിൽ ഒരാളെ കാണുകയും ചെയ്തിരുന്നു. കുന്നംകുളത്തെ ബിജെപി സ്ഥാനാർത്ഥിയായിരുന്ന ബിജെപി ജില്ലാധ്യക്ഷൻ കെ കെ അനീഷ് കുമാർ ഈ ദിവസങ്ങളിൽ തൃശൂർ നഗരത്തിൽ ഉണ്ടായിരുന്നില്ലെന്നും പണവുമായി ധർമ്മരാജനെത്തിയ ദിവസം ഏപ്രിൽ 2 അനീഷ് കുമാർ തൃശൂർ നഗരത്തിൽ ഉണ്ടായിരുന്നുവെന്നും കണ്ടെത്തിയിരുന്നു. ധർമ്മരാജനും സംഘവും അനീഷ് കുമാർ ഉൾപ്പെടെയുള്ള ജില്ലാ നേതാക്കളും ഒരേ ടവർ ലൊക്കേഷനിൽ നേരം പുലരും വരെ നഗരത്തിലുണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പ് തിരക്കിനിടയിലും നേതാക്കളുടെ ഈ വരവ് പോക്ക് എന്തിനാണെന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ധർമ്മരാജനെ അറിയാം, എന്നാൽ പണം കൊണ്ടുവരുമെന്ന് അറിയില്ല. തിരഞ്ഞെടുപ്പ് സാമഗ്രികൾ കൊണ്ടുവരുമെന്ന് അറിയാമായിരുന്നു. ഇതേക്കുറിച്ച് ചോദിക്കാനാണ് ധർമ്മരാജനോട് ഫോണിൽ സംസാരിച്ചതെന്നാണ് ബിജെപിയുടെ സംഘടനാ സെക്രട്ടറി ഗണേഷ് നേരത്തെ പോലീസിൽ മൊഴി നൽകിയത്. പക്ഷേ ധർമ്മരാജന് തിരഞ്ഞെടുപ്പ് ചുമതല ഇല്ലായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ പോലീസ് അന്വേഷിക്കുന്ന എല്ലാ നേതാക്കളുടെയും മൊഴികളിൽ വ്യക്തത വന്നതിനു ശേഷം ബിജെപിയുടെ സംസ്ഥാനത്തെ സുപ്രധാന നേതാവിനെയും ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത്. കവർച്ച നടക്കുന്നതിന് മുൻപുള്ള ഏപ്രിൽ 3-4 ദിവസങ്ങളിൽ 22 തവണ ഇയാൾ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ബിജെപിക്ക് നേരെ ഒരു അന്വേഷണം വന്ന സമയത്ത് പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ച സ്ഥിതിക്ക് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പുറത്തു കൊണ്ടുവരല് ഞങ്ങൾ ആവശ്യമായിട്ട് മാറിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പാർട്ടി സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തിയിട്ടുണ്ട്. അതിലെ പ്രതികളെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ വിവരങ്ങൾ അപ്പപ്പോ പോലീസ് ഞങ്ങൾ കൈമാറിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസും അന്വേഷിച്ചിട്ടുണ്ട്. പോലീസ് യഥാർത്ഥ പ്രതികളെ പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് എന്തെങ്കിലും റോൾ ഉണ്ടെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നിട്ടാണ് വെല്ലുവിളിക്കുന്നത്. ഈ കവർച്ച കേസിൽ ഏതെങ്കിലും BJP നേതാവിന് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെങ്കിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്യണം. ഒരു ബന്ധമില്ല BJP.